തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി ടിക്കറ്റിന് ഫീസ് ഈടാക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമെടുക്കുക. ഒ പി ടിക്കറ്റിന് 20 രൂപ ഫീസ് ഈടാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ, എന്ത് തീരുമാനം പ്രതീക്ഷിക്കണം ഇന്നത്തെ യോഗത്തിൽ? അഖിൽ ഷാ, റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ യോഗം അത് നിർണായകം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചരിത്രത്തിൽ ആദ്യമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഒ പി ടിക്കറ്റിന് ഫീസ് ഏർപ്പെടുത്തണം എന്നുള്ളൊരു ഒരു ആലോചന മുന്നോട്ട് വരുന്നത്. അതിപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇന്ന് നടക്കുന്ന യോഗത്തിലാകും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു വിവരം നമുക്ക് ലഭിക്കുക. എന്തായാലും അവരുടെ അജണ്ടയിൽ ഒ പി ടിക്കറ്റ് 20 രൂപയാക്കണം എന്നുള്ളൊരു ആലോചനയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്ന് ആ യോഗം ചർച്ച ചെയ്യും, അതിനുശേഷമാകും തീരുമാനമെടുക്കുക. എന്തായാലും ഈ തീരുമാനമുണ്ടായാൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം ഒരു വലിയ തുക, 20 എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയാണ്. കാര്യം സംസ്ഥാനത്തെ മറ്റ് ഈ ജില്ലാ ആശുപത്രികളായാലും ജനറൽ ആശുപത്രി ആണെങ്കിൽ പോലും പരമാവധി 5 രൂപയാണ് ഒ പി ടിക്കറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് മെഡിക്കൽ കോളേജിൽ 20 നിശ്ചയിക്കുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്കിടയുണ്ടാക്കും. സർക്കാരിന് അത് വലിയ തിരിച്ചടിയായി, ജനങ്ങളുടെ വിമർശനം അത് തിരിച്ചടിയായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ വിവാദത്തിലേക്ക് അത് കടന്നാൽ സർക്കാരിന്റെ കൂടി കൃത്യമായ അനുമതിയോടുകൂടി മാത്രമേ ഈ ഒരു നിരക്ക് നിശ്ചയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നത്തെ യോഗം ഇത് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കൂടി നാളെ നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അനുമതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. റീജിത്ത്. ശരി, അഖിൽ ഷാൻ സാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.